करीब मंजनील എന്നാണ് ഈ മരത്തിന്റെ പേര്. ഈ മരത്തിന്റെ സമീപത്തേക്ക് പോകുന്നത് തന്നെ അപകടകരമാണ്. ഇതിന്റെ പഴങ്ങൾ ഭക്ഷിച്ചാൽ മരണം വരെ സംഭവിക്കും. മഴയുള്ള നേരത്ത് ഈ മരത്തിന്റെ ചുവട്ടിൽ നിന്നാൽ ദേഹത്തേക്ക് ഇലകളിൽ നിന്നും മറ്റും വീഴുന്ന വെള്ളം മതി പൊള്ളലേൽക്കാൻ. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വൃക്ഷം എന്ന പേരിലും ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ പോലും ഈ മരം ഇടം പിടിച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഭക്ഷ്യയോഗ്യമെന്ന് മാത്രമാണ് ഇവയുടെ ഫലങ്ങൾ കാണപ്പെടുന്നത്. നല്ല സുഗന്ധവുമാണ്. പക്ഷേ കഴിച്ചാൽ മരണം ഉറപ്പാണ്. കരീബിയൻ ദ്വീപുകൾ, വടക്കേ അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങൾ, സെൻട്രൽ അമേരിക്ക, തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗം എന്നിവിടങ്ങളിലാണ് ഈ മരങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത്. ഈ പ്രദേശത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകളാണ് പലപ്പോഴും മരത്തിലെ പഴത്തിൻ്റെ സുഗന്ധത്തിൽ ആകർഷകരായി അത് കഴിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നത്. കൊടും എരിവാണ് ഈ പഴത്തിന്. ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ വായും കഴുത്തും അന്നനാളവുമെല്ലാം ചുട്ടെരിയും. പൊള്ളിയതുപോലെ കിടന്ന് പിടയും. ശ്വാസം കിട്ടാതെ വരും. തൊണ്ടയിൽ ആരോ അമർത്തി പിടിച്ചതുപോലെയാണ് തോന്നാറുള്ളത്. മാത്രവുമല്ല, വയറിളക്കവും ഛർദിയും വന്ന് ഒന്നും കഴിക്കാനാകാതെ നിർജ്ജലീകരണത്തിലൂടെ മരണം വരെ സംഭവിക്കാം. ബീച്ച് ആപ്പിൾ എന്നും വിഷപ്പേരയ്ക്ക എന്നും ഇവയെ വിളിക്കപ്പെടാറുണ്ട്. പലയിടത്തും ഈ മരത്തിന് മുന്നിൽ സമീപത്തേക്ക് പോലും വരരുത്, ഇത് വിഷമരമാണ് എന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കപ്പെടാറുണ്ട്. ഈ മരത്തിൻ്റെ തൊലി, ഇല, പഴം തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരുതരം കറ ഒലിച്ചിറങ്ങുന്നതാണ് പ്രശ്നമുണ്ടാക്കുന്നത്. മനുഷ്യൻ്റെ തൊക്കുമായി ഇത് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് പൊള്ളലേൽക്കുന്നത്. കറയ്ക്കുള്ളിൽ പലതരം അപകടകാരികളായ രാസവസ്തുക്കൾ ഉണ്ട് എങ്കിലും ഫോർബോൾ എന്നറിയപ്പെടുന്ന വസ്തുവാണ് ഏറ്റവും പ്രശ്നക്കാരൻ. ഫോർബോൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നതാണ്. അതിനാൽ തന്നെ മരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം ശരീരത്തിൽ സ്പർശിച്ചാലും അപകടകരമാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവ പ്രകൃതിക്ക് നൽകുന്ന ഉപകാരം ചില്ലറയല്ല. കടൽ തീരം ഇടിയുന്നത് ഫലപ്രദമായി തടയാൻ മിഞ്ചിനീർ എന്ന ഈ മരത്തിന് സാധിക്കുന്നു. തിങ്ങി വളരുന്ന ഈ മരങ്ങൾ കാറ്റിനെ നന്നായി പ്രതിരോധിക്കുന്നവയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഈ മരങ്ങൾ നശിച്ചു പോയാൽ ഇവയെ വിറകായി പോലും ഉപയോഗിക്കാനാകില്ല. കാരണം കത്തിക്കുമ്പോൾ വരുന്ന പുക കണ്ണിലടിച്ചാൽ കണ്ണ് നീറിപ്പോവുകയും കുറച്ചു നേരത്തേക്ക് കണ്ണ് കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലെത്തുകയും ചെയ്യും. ഈ മരം കത്തിച്ചുള്ള പുക ശ്വസിച്ചാലും അപകടകരമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കരീബിയൻ ദ്വീപുകളിലെ മരപ്പണിക്കാർ ഈ മരം ഉപയോഗിച്ചുകൊണ്ട് ഫർണിച്ചറുകളും മറ്റും ഉണ്ടാക്കാറുണ്ട്. വളരെ സൂക്ഷ്മതയുടെ മരം മുറിച്ചെടുക്കുന്നതാണ് ആദ്യത്തെ പണി. പിന്നീട് സൂര്യപ്രകാശത്തിൽ വിഷക്കറയുടെ കാഠിന്യം കുറച്ചാണ് ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്.